ഇന്ന് അതിനെ ഒരു വിഭാഗം ആളുകൾ, അവരെ യഥാർത്ഥത്തിൽ ഒരു മതവിശ്വാസി, ഏതു മതത്തിന്റെ വക്താക്കളായാലും അവർ യഥാർത്ഥത്തിൽ ഒരു മതവിശ്വാസി എന്ന് അവരെ കുറിച്ച് പറയാൻ സാധിക്കുമോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. കാരണം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഗുഡ്നെസ് പാത്സ് നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഹലാൽ ഫുഡ്. അതോടൊപ്പം തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഹറാം ഫുഡ്. എന്താണ് ഈ ഒരു ചർച്ച, അതിൻ്റെ നിർവചനങ്ങൾ എന്താണ്, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ പറയുന്ന ആളുകൾ പറയുന്നതിൽ എത്രത്തോളം ശരിയുണ്ട്, എത്രത്തോളം അവർക്ക് മനസ്സിലായിട്ടില്ല എന്ന കാര്യങ്ങൾ നാം മനസ്സിലാക്കണം. ഹലാൽ ഫുഡ് ഇന്ന് വലിയ വലിയ റെസ്റ്റോറൻറ്റുകളുടെ മുൻപിലൊക്കെയുള്ള പ്രധാനപ്പെട്ട ഒരു ബോർഡാണ് ഹലാൽ ഫുഡ് എന്നുള്ളത്, അല്ലെങ്കിൽ ഹലാൽ എന്ന് മാത്രം എഴുതി വെച്ചത് കാണാം. ഇന്ന് അതിനെ ഒരു വിഭാഗം ആളുകൾ, അവരെ യഥാർത്ഥത്തിൽ ഒരു മതവിശ്വാസി, ഏതു മതത്തിൻ്റെ വക്താക്കളായാലും അവർ യഥാർത്ഥത്തിൽ ഒരു മതവിശ്വാസി എന്ന് അവരെ കുറിച്ച് പറയാൻ സാധിക്കുമോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ മറ്റൊരു മതവിശ്വാസിയെ ഒരിക്കലും വിഷമിപ്പിക്കാത്ത, വേദനിപ്പിക്കാത്ത ചുറ്റുപാടുകളായിരിക്കും ഏതൊരു വിശ്വാസിക്കും ഉണ്ടാവുക. വിഷയത്തിലേക്ക് വരാം. ഹലാൽ ഫുഡ്, ഹലാൽ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഒരു നിയമമാണ് ഹലാല്, അതുപോലെ തന്നെ ഒരു വിധിയാണ് ഹറാം എന്നുള്ളത്. ഹലാൽ ഫുഡ് മാറ്റി ഇനി ഞങ്ങൾ വിതരണം ചെയ്യുന്ന ഫുഡുകൾ ഹറാം ഫുഡാണ് എന്നൊക്കെ കൊട്ടിഘോഷിക്കുന്ന ആളുകൾ, എന്താണ് ഹലാല്, അതിൻ്റെ നിർവചനം എന്താണ്, എന്താണ് ഹറാം, ഹറാം ഫുഡ് എന്താണ്, അതിൻ്റെ നിർവചനം എന്ത് എന്നൊന്നും മനസ്സിലാക്കാതെ ചാടിക്കളിക്കുന്നവരാണ്. ഹലാൽ ഫുഡ് എന്ന് പറയുമ്പോൾ ഭക്ഷണത്തിലേക്ക് വെച്ച് നോക്കുമ്പോൾ ഹലാൽ എന്ന വാക്കിന് അർത്ഥം അനുവദനീയമായത്, ഹറാം എന്ന് പറഞ്ഞാൽ അത് വർജിക്കേണ്ടത്, ഒഴിവാക്കേണ്ടത് എന്നതാണ് ഹറാം കൊണ്ട് വിവക്ഷിക്കുന്നത്. ഹലാൽ ഭക്ഷണത്തിലേക്ക് വെച്ച് നോക്കുമ്പോൾ കഴിക്കാൻ അനുവദിച്ച കാര്യങ്ങൾ, അഥവാ ഇസ്ലാമിൽ ഭക്ഷിക്കാൻ അനുവദിച്ച ഒരുപാട് ജീവികളുണ്ട്, അതുപോലെ തന്നെ ഭക്ഷിക്കാൻ അനുവദനീയമായ രൂപങ്ങളുണ്ട്, പല കാര്യങ്ങളിലും പല രൂപങ്ങളാണ്. അനുവദനീയമായ ഭക്ഷണ സാധനങ്ങളിൽ തന്നെ അതിനെ അറുക്കേണ്ട രൂപത്തിൽ അറുത്തിട്ടില്ലെങ്കിൽ അവിടെ അത് ഹലാലിൽ നിന്ന് മാറിപ്പോവുകയാണ്. ചില ആളുകളുടെ ധാരണ ബീഫ് അത് ഹലാലാണ് എന്നാ, ബീഫ് എന്നതല്ല, ബീഫാണെങ്കിലും ചിക്കനാണെങ്കിലും ആടാണെങ്കിലും എന്ത് സാധനമാണെങ്കിലും അവിടെ ഹലാലാകുന്നത്, അനുവദനീയമാകുന്നത് അത് ഒരു ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയായ ഒരാൾ അവൻ മൂർച്ചയുള്ള ഒരു കത്തി കൊണ്ട് രണ്ട് നാളങ്ങളും, ശ്വാസനാളങ്ങളും അന്നനാളവും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ അത് മുറിയുന്ന രൂപത്തിലുള്ള അറവ്, ഇതാണ് ഹലാലായ അറവ്. ഇത്തരത്തിൽ രണ്ട് നാളങ്ങൾ മുറിയാതെ അവിടെ അറക്കുകയാണെങ്കിൽ ആ അറവ് ഹലാലാവുകയില്ല. അതുപോലെ തന്നെ മൂർച്ചയില്ലാത്ത കത്തി കൊണ്ടോ ഇരുമ്പ് കൊണ്ടോ അതല്ലെങ്കിൽ മറ്റു അനുവദനീയമല്ലാത്ത എല്ല് പോലത്തെ കാര്യങ്ങൾ കൊണ്ട്, നഖം പോലത്തെ കാര്യങ്ങൾ കൊണ്ടൊക്കെ അറുത്താലും അവിടെയും അത് ഹലാലല്ല. നാം വളരെയധികം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ്. അതുപോലെ തന്നെ എല്ലാ ജീവികളെയും അറുത്തു തിന്നണം എന്നുള്ളതും അല്ല. മീന് അഥവാ മത്സ്യം, അവകൾ നാം ഭക്ഷണമാക്കി കഴിക്കുമ്പോൾ അതിനെ അറുക്കണമെന്ന് ഇസ്ലാം കൽപ്പിക്കുന്നില്ല. മത്സ്യം അത് ചത്തതാണെങ്കിലും അതിനെക്കുറിച്ച് അത് ഭക്ഷിക്കാൻ യോഗ്യമാണ് എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. നാം എല്ലാവരും വളർത്തി നമ്മുടെ മടിയിലിട്ട് താരാട്ട് പാടുന്ന, അതല്ലെങ്കിൽ നാമൊക്കെ കളിപ്പിക്കുന്ന ഒരു ജീവിയാണ് പൂച്ച. അത് ഭക്ഷിക്കൽ അനുവദനീയമല്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഹറാം എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറ്റാത്ത രൂപത്തിൽ, അഥവാ നേരത്തെ പറഞ്ഞതുപോലെ ശരിയായ രൂപത്തിൽ അറുക്കാതെ, അതിനൊക്കെ ശാസ്ത്രം ഒരുപാട് ഗുണപാഠങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശ്വാസനാളവും അന്നനാളവും ശരിയായ രൂപത്തിൽ കട്ടായാൽ മാത്രമാണ്, അത് തന്നെ മൂർച്ചയുള്ള കത്തി കൊണ്ട് ആയാൽ മാത്രമാണ് ആ ഒരു ജീവിയുടെ ഗുണങ്ങൾ മനുഷ്യൻ്റെ ശരീരത്തിന് ലഭിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ രക്തം കട്ട പിടിച്ച ആ ഒരു ജീവിയെ നാം ഭക്ഷിക്കുന്നതിലൂടെ ഒരുപാട് ദോഷങ്ങൾ നമ്മുടെ ശരീരത്തിന് വരും എന്നതാണ് ശാസ്ത്രം അടക്കം കണ്ടുപിടിച്ചിട്ടുള്ളത്.
ഇസ്ലാമിൽ 1400 വർഷങ്ങൾക്ക് വന്ന നിയമം ഇന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചു എന്ന് മാത്രം. അവർ പറയുന്നത് ഹലാലല്ലാത്ത ഹറാം ഫുഡ് കൊടുക്കുമെന്നാണ്, ഹറാം ഫുഡ് വിതരണം ചെയ്യുമെന്നാണ്. എന്താണ് അവർ ഹറാം ഫുഡ് കൊണ്ട് വിവക്ഷിക്കുന്നത്? ഏത് തന്നെയാണെങ്കിലും ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നതാണ് ഹലാൽ ഫുഡ്, ഹറാം ഫുഡ് എന്നീ രണ്ടു കാര്യങ്ങൾ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹലാൽ ഫുഡ് എന്ന ബോർഡ് വെച്ചതുകൊണ്ട് അവിടെയുള്ള ഫുഡ് ഹലാലായിക്കൊള്ളണമെന്നില്ല. ഹലാൽ ഫുഡ് എന്ന് ബോർഡ് വെക്കാത്ത ഒരു ഹോട്ടല് അതല്ലെങ്കിൽ ഒരു സ്ഥലം അവിടെയുള്ളത് ഹറാമാവണം എന്നുമില്ല. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വിശ്വാസിയായ ഒരാള് അന്നനാളവും ശ്വാസനാളവും മുറിയുന്ന രൂപത്തിൽ മുറിച്ചയുള്ള ഒരു കത്തി കൊണ്ട് അറുക്കാൻ പറ്റുന്ന, ഇസ്ലാം ഭക്ഷിക്കൽ അനുവദനീയമാക്കിയ കാര്യങ്ങളെ അറുത്ത് കഴിക്കുന്നതാണ് ഹലാൽ ഫുഡ്. എന്തുതന്നെയാണെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ഹലാലായ ഫുഡുകൾ, ഹലാലായ ഭക്ഷണങ്ങൾ കഴിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പല ആളുകളും കോഴിയെ അറുക്കുന്ന സമയത്ത് ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തവരുണ്ട് എന്ന ഒരു തോന്നൽ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെയൊക്കെ എല്ലാ അറവുകളും ശരിയായ രൂപത്തിൽ അറുത്ത് ഭക്ഷ്യയോഗ്യമായ ആരോഗ്യ ഗുണകരമായ ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അത് നമ്മുടെ ആയുസ്സിനും ആരോഗ്യത്തിനും ഏറെ ഉപകരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ആമീൻ. പിന്നെ ഇതിൻ്റെ പിന്നിലെല്ലാം കളിക്കുന്നത് ചില വളരെ തുച്ഛമായ എണ്ണപ്പെടുന്ന ചില ചിന്താഗതിക്കാർ മാത്രമാണ്. അവർ പല മേഖലകളിലും പ്രവർത്തിക്കുന്നവരുണ്ട്. ഒരു വിഭാഗം ആളുകൾ ഓരോ മതങ്ങൾക്കെതിരെ തിരിയുന്നവരുണ്ട്, ഇസ്ലാമിനെതിരെ തിരിയുന്നൊരു വിഭാഗം, അതുപോലെ തന്നെ ഹിന്ദു വിഭാഗത്തിനെതിരെ തിരിയുന്നൊരു വിഭാഗം, മറ്റു മതങ്ങൾക്കെതിരെയൊക്കെ തിരിയുന്ന ഓരോ വിഭാഗങ്ങൾ പല നാടുകളിലും പല സമയങ്ങളിലും സ്ഥലങ്ങളിലും നമുക്ക് കാണാവുന്നതാണ്. അത്തരം കുബുദ്ധികളാണ് ഇത്തരം ചിന്തകളിലേക്കും ഇത്തരം മതങ്ങൾക്കിടയിലും ജാതികൾക്കിടയിലും സംഘർഷങ്ങൾ ഉണ്ടാക്കാനുള്ള കുരുട്ടുബുദ്ധികൾ കൊണ്ടുവരുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മുടെ നാട്ടിൽ നല്ല സമാധാനവും സംരക്ഷണത്തോടുകൂടെയുള്ള ജീവിതവും നൽകി അനുഗ്രഹിക്കട്ടെ. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഗുഡ്നെസ് പാത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.